കർത്താവേ, ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ. തങ്കച്ച, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പച്ച. ഞാനിത് 3-ാമത്തെ പ്രാവശ്യമല്ലേ എണ്ണിച്ചെക്കുന്നത്. ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത്. റോയ് എന്തേ മോനെ, റോയ് റോയ്, ഞാൻ കേട്ടു അപ്പച്ച, ഒരു 100 രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് 3 പേർക്കൂടെ വീതിച്ചെടുക്കാം. അപ്പച്ചന് 33 രൂപ 33 പൈസ, ഇച്ചായന് 33 രൂപ 33 പൈസ, എനിക്ക് 33 രൂപ 34 പൈസ. അതെന്താ നിനക്ക് 1 പൈസ കൂടുതൽ? അല്ലെങ്കിൽ 1 പൈസ ബാക്കി വരും. നിർത്തട, ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത്. കണക്കിൽ 1 പൈസ കൂടുതലും പാടില്ല, കുറവും പാടില്ല. രണ്ടുപേരും കൂടി അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി. സെക്കൻഡ് ഷോ അപ്പച്ച എന്താ പറഞ്ഞേ? അല്ല, സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അക്കൗണ്ടൊക്കെ ശരിയാക്കിയതിനു ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ. അത് നാളെ തുടങ്ങിയാ പോരാ? പോരാ, ഇന്ന് തന്നെ തുടങ്ങണം. അപ്പച്ച, ഇന്ന് കറുത്തവാ, നല്ല ദിവസമല്ല. വേറെ ഒറ്റ അടി വെച്ചിരുന്നുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും. അത് പട്ടി ഒന്നും വന്ന് തിന്നില്ല. അപ്പൊ അപ്പച്ച, നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ. അത് നീ എന്നെ പട്ടീനെ വിളിച്ചല്ലടാ കള്ള. നിന്നെ ഞാൻ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. ഞാൻ അങ്ങനെ ഉറങ്ങുന്നില്ല. നിനക്ക് ഇന്ന് 2 തന്ത്രമുള്ള കാര്യമുള്ളൂ. മലയാളം അറിയില്ലേ? മലയാളം അറിയില്ലേ? അപ്പച്ചാ,
ഭർത്താവെ അനുഗ്രഹിക്കണമേ, ഇശികായെ അനുഗ്രഹിക്കണമേ, ഇശികായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മല ഗന്ധം കൊണ്ടുള്ള കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർത്താവെ അനുഗ്രഹിക്ക തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർത്താവെ ഞങ്ങൾ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുതലാളി ഇന്നും നല്ല കണ്ടീഷനിലാ വരവ്. എന്നതാ ഇത്? എന്റെ കർത്താവേ, ഇവിയാനെ കൂടി ഞാൻ തോറ്റു. ഇനി മേലെ കുടിക്കേണ്ടെന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടല്ലേ ഇന്ന് കാലത്തെ തുണിക്കടയിലോട്ട് പോയത്? ശവത്തി കുത്താതെ അമ്മച്ചി, അപ്പച്ചൻ ബ്രാൻഡി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതിദാരുണമായി ആക്രമിച്ചു. എന്റെ ഈശോയെ, എന്നിട്ട് വല്ലതും പറ്റിയോ? പേടിക്കാൻ ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി. എന്തിനാ ഇച്ചായ കള്ളം പറയുന്നത്? ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ. എന്ന് പറഞ്ഞാ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്കുണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാറത്തിൽ എന്നും വിളക്കും കെട്ടി. നിർത്ത്, ഞാൻ ജീവിച്ചിരിപ്പില്ലേ? അപ്പച്ചൻ, ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചാരായത്തിൽ പച്ചമുട്ട എടുത്ത് കലക്കി കുടിച്ചാ മതി. മാറും ഈ നേരത്തിന് ചാരായ എവിടുന്ന് കിട്ടാനാ? കിട്ടുമോ? മനസ്സിൽ വെച്ചാ മതി. അയ്യടാ, ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരായം കുടിക്കാവുന്നതായിരിക്കും. ചാരായം ഒന്നും വേണ്ട അപ്പച്ച. മൂന്നാല് കാഞ്ഞിരം കുരുവും നാലഞ്ച് പാവയ്ക്കും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ച് കിളക്കി കുടിച്ചാ മതി. അത് നിന്റെ അപ്പം കുടിക്കും. അതെന്നെ? ഏതെന്നെ? അവൻ പറഞ്ഞ നേരാ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യ, ഭാര്യയായാലും അല്ലേ? ഇതാ ചുങ്കത്തറക്കാരുടെ മണിയ. അവന്മാരല്ലാതെ വേറെ ആരാ നമുക്ക് ശത്രുക്കള്? ഏതായാലും അടിക്കാൻ വന്നവരാരും ഈ നാട്ടിലുള്ളവരല്ല. ഇവിടെ ഉള്ളവരാകുമ്പോ നമ്മൾ തിരിച്ചറിയില്ലേ? അതിനാ ബോംബെ നിന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ബിസിനസ്സിലെ ചുങ്കത്തറക്കാർക്ക് നമ്മളെ ഓവർടേക്കാൻ പറ്റാത്തിടത്തോളം കാലം അവരുടെ വൈരാഗ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ആ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് എന്നാ ചെയ്യാന്? അല്ല ചായ, നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു പെർമനന്റ് ഗുണ്ടാസംഘം ഉണ്ടാക്കിയാലോ? ഇഞ്ചക്കാടൻ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. എന്തോ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങ. ഇച്ചാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഓടാൻ നോക്കണ, അതാ നല്ലത്. ആ മതി, നീ വന്നേരെ. കൂലിക്ക് തല്ലാൻ പോലും നല്ല ആൾക്കാരെ കിട്ടില്ലെന്ന് വെച്ചാ ഇന്ന് തന്നെ അവന്മാരെങ്കിലും പറഞ്ഞു വിട്ടേക്ക്. നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് ആ ഇഞ്ചക്കാടൻ അറിയണ്ട. അയാൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റാ, പുറകെ നിൽക്കാൻ ആളുകൾ കാണും. നമ്മളാണെന്ന് അവന്മാർക്കൊരു സംശയമില്ല അങ്ങളെ. അതിനല്ലേ ബോംബെ നാളെ കൊണ്ടുവന്നത്. ചോട എടുക്കാൻ പോയിട്ട് പിന്നെ എവിടെ പോയി? ഇവിടെ ലോണപ്പാ. നീ എന്താടാ ലോനപ്പ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? സോഡ അല്ല, സോഡ വെക്കുന്ന ആശ്രയം എടുക്കാൻ വന്നതാ. ഉടുക്കത്തെ ഒരു കുടി, എത്ര നേരമായി ചോറും വിളമ്പിച്ചു കാത്തിരിക്കുന്നത്? അവരെന്നാണ് ഇത്രയും പറഞ്ഞോണ്ടിരിക്കുന്നത്? അവര് ഇഞ്ചക്കാട്ടുകാരെ തറവത്തിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പച്ചന്റെ ജോലിക്കാരനായിരുന്ന ഈ ഇഞ്ചക്കാടൻ ഇപ്പൊ വലിയ മുതലാളി ആയപ്പോ നമ്മളോട് മത്സരിക്കാൻ വന്നിരിക്ക. പണ്ട് ഇച്ചായൻ ചരക്കെടുക്കാൻ ബോംബെക്ക് പോകുമ്പോ ഇവനെ കൂട്ടിന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അന്നവൻ വെറും മത്തായി, ഇന്നവന് കാശുണ്ടായപ്പോ ഇഞ്ചക്കാടൻ മത്തായി. ഇഞ്ചക്കാടൻ മത്തായി, അവന് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അവൻ കാശുണ്ടാക്കിയത്. നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാക്കി നീ ഉണ്ടാക്കടാ. ഓരോരുത്തർക്ക് വിധിച്ചതേ അവനവന് കിട്ടു, അല്ലാതെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. മതി കുടിച്ചത്, ഒന്നുമല്ല കഴിക്കാൻ നോക്ക്. അതിലൂടെ കഴിച്ചോണ്ടിരിക്കുമല്ലേ.